സാർ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ആ ഗോകുലകൃഷ്ണന്റെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ലെന്ന് കേട്ടു. അതൊന്നും താറേണ്ട. പിന്നെ ഏറ്റെടുത്തു അധികം താമസിക്കാതെ അയാളാവും. അല്ലെ ഈ പാൽപ്പടി മോഷണ കേസൊക്കെ സി ബി ഐ ഏറ്റെടുക്കും സാർ. അല്ലാതെ സി ബി ഐക്ക് ഏത് കേസിരിക്കുന്നു ഏറ്റെടുക്കാൻ. അതെന്തിനാ സാർ ഈ എൻഫോഴ്സ് ഒക്കെ നാടുകളെ കളഞ്ഞിടക്കുക. ഇവിടെ ആരുമില്ലേ? എല്ലാരും വന്നേ. ഞാനിതാ 2.5 ലക്ഷം കൊടുക്കാൻ പോകുന്നേ. അല്ല എല്ലാരും അറിയണമല്ലോ. സാക്ഷികള് മാത്രമല്ല യഥാർത്ഥ മാനേജറായ സാറിന്റെ മകള് വേണല്ലോ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ. ആരെ കൊടുക്കണം? അല്ലറിയത്. 2.5 ലക്ഷം ശരിയായി, ഉടൻ തന്നെ എന്നെ അപ്പോയിന്റ് ചെയ്യണം. അല്ല സാക്ഷികൾ മാനേജർ ശങ്കുണ്ണു നായർ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ താനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടാ. എന്താ ഹെഡ്മാസ്റ്റർ കാണാൻ വന്ന് നിൽക്കുന്ന? എന്താ നമ്പ്യാരെ? കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. ഇഞ്ചക്ഷൻ? ഗോകുലകൃഷ്ണൻ മാസ്റ്ററുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെയും സ്കൂളിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. അയ്യോ സ്നേഹലതേ, മോളെ സ്നേഹലതേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? സ്നേഹലതേ, എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ല. ഇന്നൊരു ദിവസം തണുത്ത വെള്ളത്തെ കുളിച്ചു നോക്ക്. എന്താ ഇതൊക്കെ? ചോദിച്ചു കേട്ടില്ലേ? എന്താ ചോദിച്ചത്? ഈ സദ്യവട്ടങ്ങളൊക്കെ? ഏയ് വിശേഷിച്ചൊന്നുമില്ല, നിങ്ങൾ പോയി കുളിച്ചിട്ട് വരുമോ? ഈ പെണ്ണിൽ എവിടെ പോയെന്ന്? ഉടനെ വരാന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി. വയസ്സ് തരുന്നൊരു പെണ്ണ് എങ്ങോട്ടാ പോണെന്ന് അമ്മയായി നീ ചോദിച്ചില്ലേ? എന്തായാലും വയസ്സ് തരുന്നില്ലേ, ഇനി അവളുടെ കാര്യങ്ങൾ അവള് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. അവള് വന്നു എന്നാ തോന്നുന്നേ. അച്ഛന്റെ കല്യാണം കഴിഞ്ഞു. പണം ചെലവാക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു. സ്കൂളിൽ ജോലി കിട്ടിയില്ലെങ്കിലും അതേ സ്കൂളിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള അധികാരം ഇപ്പൊ എന്റെ കയ്യിലായി. എന്റെ ഭാര്യയാണല്ലോ മാനേജർ. ദൈവത്തിന്റെ കളി ഭയങ്കര തമാശ അല്ലേ ഭാര്യ? സ്നേഹലതയെ തല്ലണോ? തല്ലിക്ക. പക്ഷെ ആ തല്ലി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരണം. വേറൊന്നിനുമല്ല, ഇയാളെ ചൂടിക്കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു ബോൾ പോലാക്കി ഞാൻ കിണറ്റിലിടും. തല്ലിക്ക്, ചോറും കറികളും ഒന്ന് റെഡി ആയില്ലേ അമ്മേ? ഉച്ചത്ത് തന്നെ വെച്ചാൽ നിങ്ങൾ കയറി പോരരുതോ? ഒരാളിനെ ചേർക്കാൻ അച്ഛന്റെ കോഴത്തുക 4 ലക്ഷം ആയിരുന്നല്ലോ. ഞങ്ങൾ ആ റേറ്റ് ഇപ്പൊ ഒന്ന് കൂട്ടി 5 ലക്ഷം ആക്കി. ഉടനെ തന്നെ പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യും. ഞാനല്ല മാനേജർ. അത് നമുക്ക് കാണാ. ശങ്കുണ്ണിനോട് കളിച്ചാ കളി പഠിപ്പിക്കും, നോക്കിക്കോ. കളിക്കളത്തിന് പുറത്തു നിൽക്കുന്ന ഇയാൾ ഇനി എന്ത് കളിക്കാൻ? ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ റഫറിയുടെ തൊഴി കിട്ടും, മനസ്സിലായോ? അംഗീകാരം കളഞ്ഞത് ഞാനല്ല, ഞാനല്ല, ഞാനല്ല. നിങ്ങളത് ചെയ്യും. വിശാലം, ഞാൻ പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ചെയ്യും. ഞാൻ പറയാൻ ചെയ്യേണ്ടത് എന്താണെന്ന്, ഇന്ന് തന്നെ ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ സ്നേഹലതയുടെ പറക്കെ എഴുതി വെക്കണം. എഴുതി വെച്ചാന്നൊക്കെ പറഞ്ഞാ ഇപ്പം അയ്യോ ഇതാരദ്ദേഹം ഇന്ത്യയെ കുറിച്ച് ആയത് വന്നാത്ത സാർ അങ്ങോട്ട് കയറി ഇരിക്കാൻ ഇരിക്കുന്നില്ല. ശങ്കുണ്ണുകാര് വന്നേ. എന്താണ് അങ്ങനെ പണി പറ്റിച്ചില്ലേ? എന്താ സാർ? താങ്കൾ ശ്രമഫലമായി സ്കൂളിന്റെ അംഗീകാരം പോയെന്ന് കേട്ടു. എന്ത് ശ്രമഫലമായിട്ടോ? സാറിനോട് ആര് പറഞ്ഞു?
പുതിയ മാഷ് ജോയിൻ ചെയ്യുന്ന ദിവസം ഒരു സഡൻ ഇൻസ്പെക്ഷൻ നടത്തി എല്ലാ ക്ലാസ്സും തെറിപ്പിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലേ? സാറിന് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴേ ഞാനത് വിട്ടല്ലോ. ഇല്ല, വിട്ടില്ല. നിങ്ങൾ സൂപ്പർ ചെക്സലിന് ഇൻഫർമേഷൻ കൊടുത്തു, അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചു. 11 അധ്യാപകരെയാണ് വഴിയാധാരമാക്കിയത്. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? സാറെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ അതുപോട്ടെ. PPP കാരണം സ്ട്രെങ്ത് ഇല്ലാതെ അംഗീകാരം നഷ്ടപ്പെട്ട ഇതുപോലുള്ള സ്കൂളുകളുടെ കാര്യം ഗവൺമെന്റ് നോക്കട്ടെ. പക്ഷേ എന്റെ മോളെ കുറിച്ച് നിങ്ങൾ എന്നോട് അപവാദം പറഞ്ഞത് ശരിയായ മറുപടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സത്യമേ പറഞ്ഞുള്ളൂ സാർ. അമ്മയില്ലാത്ത എന്റെ മോളോട് ഇത് വേണമായിരുന്നോ? സത്യമറിയാതെ എന്റെ മോളെ ഞാൻ ആദ്യമായി തല്ലി അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദിവസങ്ങളോളം അച്ഛനായ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അതിന്റെ കണക്ക് തീർത്തില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. വീട്ടിക്കരുത്, പോകുന്നത് കാണിക്കണം. ആ വിട്ടിയെത്തി ഇരിക്കുന്നു സ്ഥലം, വിട്ടിയെത്തി. ശാലം ശാലം കഥ തുറക്കും. ശാലം കിട്ടാനുള്ളത് കിട്ടട്ടെ, എന്നിട്ട് തുറക്കാം. പിന്നെ ഏത് വസമാശം ഇരിക്കുന്നു മാവിന്ന് വീഴാൻ? അവന്റെ കുഴപ്പമായത് 19 മോളിന്നാ നടു ഒടിഞ്ഞു കാണും. സ്വന്തം സ്കൂളിലെ ഒരു മാഷ് മാവിന്ന് വീണെന്നറിഞ്ഞ അങ്ങോട്ട് പോയി നോക്കാൻ ഇങ്ങോട്ട് ഓടി അറിയാ വേണ്ടത്? ഇടി അങ്ങോട്ട് എന്ന ആശുപത്രി കൊണ്ടുപോകാൻ പറയും. കാറിന്റെ കൂലിയും ഡോക്ടറുടെ ഫീസും എന്റെ തലേ വരും. മാവ കയറിയത് DPP. ഇനി ഇപ്പൊ നമ്മുടെ സ്കൂളിൽ DPP വിദ്യാഭ്യാസം അല്ലേ? പണ്ടൊക്കെ മാഷന്മാർ കുട്ടികളെ പഠിപ്പിക്കും, ഇപ്പൊ മറിച്ചാ കുട്ടികൾ പറയും മാഷം പറയുന്നത്. ഏതോ ഒരു DPP ചെക്കൻ മാഷെ മാവേ കയറി എങ്ങനെ മാങ്ങാ പറിക്കുന്നു ചോദിച്ചപ്പോ ഈ കൂശ്മാണ്ട മാഷ അള്ളി പിടിച്ച് മാവേ കയറിയെന്ന് പറയുന്നത്. എന്റെ വാരഫലത്തിൽ ആകസ്മികമായ ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇനി മത്സമാഷക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒഴിവിൽ വേറെ ആളെ ചേർക്കാം. ഒരു സീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് എത്ര വിചാരം? ഓരോ മാനേജർമാർ പറയുന്ന കേട്ട കൊതിയാവും. 400,000 രൂപയാ. അയ്യോ, അത് വത്സം മാഷെ കൊണ്ട് ആശുപത്രി പോകുന്ന പറയായിരിക്കും. മോളെ മോളെ അച്ഛൻ കൊച്ചി പോയെന്ന് പറഞ്ഞാൽ മതി. നമ്മളെ വത്സം മാഷ മാവേനെ വിളു. ദേശം ഗുരുതരാണ് തോന്നേ. അച്ഛൻ അടുത്തുണ്ട്, സംഗതി അറിഞ്ഞു, സ്കൂളിലേക്ക് പുറപ്പെടാൻ നിൽക്കായിരുന്നു. ആ ഞാൻ സംഭവം ഞെട്ടിപ്പോയി. ഹെഡ്മാസ്റ്ററെ ദേഹമാസകൾ തടസ്സം വിട്ട് ഞാൻ ഒന്ന് കിടന്നുപോയി. എന്നാലും എന്റെ വത്സം മാഷേ നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. ഈ DPP വിദ്യാഭ്യാസം കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് കരഞ്ഞിരിക്കാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം.
ബോധം കെട്ടി നടക്കുന്ന കാഴ്ച കാണാൻ പറ്റിയേ. നിങ്ങൾ പോയാ പോരെ. അച്ഛൻ പേഴ്സ് എടുക്കാൻ മറന്നല്ലോ. ആശുപത്രി തന്നെ കാശിനു തന്നെ ആവശ്യം വന്നാണ്. ഡ്രിപ്പ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങണം. എന്തായി? ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. അവിടെ ഇത് പുറത്തുനിന്ന് വാങ്ങണം. ഇത് സർക്കാർ ആശുപത്രിയല്ലേ, മരുന്ന് ഇവിടെ തന്നെ കാണുമല്ലോ. ഈ മരുന്ന് പുറത്തുനിന്ന് തന്നെ വാങ്ങണം. എന്തിന്? ഈ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ പുതിയ നിങ്ങളുടെ പണമാണല്ലോ. ഡോക്ടർ, ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല എന്നാ ഇവര് പറയുന്നത്. തോളലിന് ഫ്രാക്ചർ ഉണ്ടോ സംശയമുണ്ട്. ചത്തു പോകുമോ ഡോക്ടർ? എം ആർ ഐ സ്കാൻ ചെയ്യണം. ഇവിടെ അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അയ്യോ, അപ്പൊ വൈകിട്ട് ചത്തുപോയാലോ ഡോക്ടർ? ചത്തുപോകുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ജീവൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഡോക്ടർ, എങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കണം. ഈ സ്കാനിങ്ങിനൊക്കെ ഒരുപാട് കാശാകുമോ ഡോക്ടർ? ഓളലിന്റെ മാത്രമല്ല നട്ടലിന്റെയും കാൽമുട്ടിന്റെ ഒക്കെ എടുക്കേണ്ടി വരും. ഓ, കാൽമുട്ടൊന്നും സാരമില്ല. പിന്നെ നമ്മള് അല്ലേ, ഈ ആരാ? ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജർ ആണോ? അതെ. യു ആർ ഇറിറ്റേറ്റിംഗ് ടു മച്ച്. ഹൈസ്കൂളിൽ കൊടുക്കാത്തൊരു ദേഷ്യവ. കോഴിക്കോടുണ്ട്, സ്കാനും എടുക്കാം, വേണമെങ്കിൽ കൂടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഡോക്ടർമാരങ്ങനെ പലരും പറയും, നമ്മൾ അത് കേട്ട് ചാടരുത്. ഒരു 50 രൂപ കൈവച്ചു കൊടുക്കാവോ, എവിടെയും കൊണ്ടുപോകണ്ടെന്ന് യവന്മാർ തന്നെ പറയും. അങ്ങനെ പറയരുത്. ഡോക്ടർ പറയുന്നത് അനുസരിക്കാതെ എന്റെ കുഴപ്പം പറ്റിയാലോ. എന്നാ നിങ്ങളുടെ ഇടയ്ക്ക്, ഞാൻ ആളെ കഴിച്ചു വരാം. യെസ്, കം ഇൻ. ഡോക്ടർ, എന്ത് വേണം? ആ മാവിയമ്പുന്ന പരിക്കു പറ്റിയ വത്സമാഷല്ലേ, അയാൾക്ക് 4 പെൺമക്കളാ. തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം 6 പേരടങ്ങുന്ന ആ കുടുംബം പൊട്ടാൻ. മരുന്ന് വാങ്ങുകയും കോഴിക്കോട് കൊണ്ടുവന്നു ഒക്കെ ആ കുടുംബം പിറ്റെടുക്കേണ്ടി വരും. അതിലും നല്ലത്, നല്ലത് ദേഷ്യത്ത് ഡോക്ടർ, ദേഷ്യപ്പെട്ടത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആ ജീവിതം മേലോട്ട് പോകാൻ സമ്മതം. ഡോക്ടർ, ഏറ്റവും